കേട്ടിട്ടുണ്ടോ? നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഇവന്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുപോലെ ഫ്ലൂവൻ്റ് ആയിട്ട് ഇങ്ങനെ തെലുങ്ക് കേൾക്കുന്നവരൊന്ന് കേൾക്കാനായിട്ട്. നമ്മുടെ ബി ഫിറ്റ് ബി പ്രോയ്ക്ക് വേണ്ടിട്ട് ഒരു വിഷസ് തെലുങ്കിൽ ഒന്ന്. എനിക്ക് തെലുങ്ക് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം മൊത്തം ഞാൻ തെലുങ്ക് മൂവി റിലീസ് കഴിഞ്ഞിട്ട് കുറെ ഇനോഗറൽ ഫംഗ്ഷൻ അവിടെ ചെയ്തു. നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കും. അന്തരിക്ക് നമസ്കാരം, നാ പേര് ഹണി റോസ് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളും. അപ്പൊ ഓരോ കടയിൽ ചെല്ലുമ്പോഴും നമ്മളതിന്റെ പേരും ഡീറ്റെയിൽസും ഓണറുടെ പേരും മാത്രം മാറ്റും, ബാക്കി സ്ട്രക്ചറൊക്കെ അതേപോലെ ഉണ്ടാവും. അപ്പൊ അവിടെ ഞാനൊരു എനിക്ക് തോന്നുന്നൊരു വെഡിങ് ഷോറൂമിന്റെ ഇനോഗ്രേഷനാ പോയത്. അപ്പൊ അവിടെ തക്വാ എക്വാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും വരുന്നത് പോകുന്നതിന് മുമ്പ്. അപ്പൊ എനിക്ക് തോന്നുന്നു തക്വാ കുറവോ എക്വാ കൂടുതലോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അവിടെ ചെന്ന് മൈക്കിൽ ഈ സാധനത്തിൽ എനിക്ക് രണ്ടു തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇക്കട പ്രൈസ് കൂടെ ചാലാ എക്വ പക്ഷെ ഓണർ എന്റെ ദൈവമേ. പക്ഷെ ഇങ്ങനെ ഇനോഗ്രൽ ഫംഗ്ഷൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ഭയങ്കര രസകരമായ കുറെ ഇൻസിഡൻസ് നമുക്കിങ്ങനെ ഓരോ ഓരോ പ്രോഗ്രാമിൽ ചെല്ലുമ്പോഴും ഉണ്ടാവും. തെലുങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്നേഹം നൽകുന്ന ആളുകളാണ് അവര്. നമ്മൾ ഒരു മൂവി അവിടെ ചെയ്തിട്ടുള്ളൂ. ആ സോങ്ങും ആ നമ്മളെ ഒരു വെൽക്കം ചെയ്യുന്ന രീതിയൊക്കെ ഒന്നും ഞാൻ വർഷങ്ങളായിട്ട് അവിടെ സിനിമ ചെയ്യുന്ന ഒരാളെ പോലെ അത്ര സ്നേഹമാണ് എപ്പോഴും നമുക്ക് തരുന്നത്. അപ്പോ തെലുങ്കിൽ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എന്താ പറയാ, ലാംഗ്വേജ് ഫ്ലുവൻസ് ആണെന്നല്ല പറഞ്ഞത്, ഇത് തന്നെയായിരുന്നു ഒന്ന് പറഞ്ഞപ്പോൾ ക്ലൗഡിന്റെ ഇടയിൽ നിന്നും ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു.